ഹേ ഗൈസ്, വാട്സ് അപ്പ്, വെൽക്കം ടു അമ്രുസ്വ്യൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് പരിചയപ്പെടാൻ പോണത് ലോകത്തിലെ കുറച്ച് വിചിത്രമായ റെസ്റ്റോറൻറ്റ്സിനെ കുറിച്ചാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോണത്. അപ്പോൾ വീഡിയോ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടാവുന്നില്ല, ഇൻട്രസ്റ്റിംഗ് ആക്കാൻ ശ്രമിക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ തീർച്ചയായിട്ടും ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോണത് ലബാസിൻ വാട്ടർഫോൾ റെസ്റ്റോറൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, കുറേ വാട്ടർഫാൾസിൻ്റെ നടുക്കാണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ചുറ്റും വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുമാത്രമല്ല, വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മുള കൊണ്ടുള്ള ഐറ്റംസാണ് അവിടെ മെയിനായിട്ട് നിൽക്കുന്നത്. മുള കൊണ്ടുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് മുള കൊണ്ടുള്ള ഫുഡും കാര്യങ്ങളൊന്നുമല്ല, ഫുഡ് സെർവ് ചെയ്യുന്നതും എല്ലാം മുള കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളിലും എല്ലാമാണ് ഫുഡ് സെർവ് ചെയ്യുന്നത്. പിന്നെ അതുമാത്രമല്ല, അവിടുത്തെ ടേബിൾസും ചെയർസും എല്ലാം മുള കൊണ്ടുണ്ടാക്കിയതാണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ചെരുപ്പില്ലാതെ മാത്രമേ അവർ ആ റെസ്റ്റോറൻറ്റിൽ ആൾക്കാരെ പ്രവേശിപ്പിക്കുള്ളൂ. ചെരുപ്പൊന്നും ആ റെസ്റ്റോറൻറ്റിൽ ഇടാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ രണ്ടാമതായിട്ട് പരിചയപ്പെടാൻ പോണത് നെയ്ക്കഡ് റെസ്റ്റോറൻറ്റിനെ കുറിച്ചാണ്. എന്താണ് നെയ്ക്കഡോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. യെസ്, അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അത് ലണ്ടനിലാണുള്ളത്. വെജും നോൺ വെജും ആയിട്ടുള്ള എല്ലാതരം ഫുഡ്സും ആ റെസ്റ്റോറൻറ്റിൽ നമ്മൾക്ക് ലഭിക്കും. പക്ഷേ റെസ്റ്റോറൻറ്റിൻ്റെ പേര് പോലെ തന്നെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ റെസ്റ്റോറൻറ്റിൽ നടക്കുന്നുണ്ട്. യെസ്. അപ്പോൾ അതെന്ന് വെച്ചാൽ, ആ റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ വരുന്നവരും പിന്നെ ആ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുന്നവരും കുക്കും അങ്ങനെ എല്ലാവരും നെയ്ക്കഡായിരിക്കണം. യെസ്, നെയ്ക്കഡായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ആ റെസ്റ്റോറൻറ്റിൽ പ്രവേശനമുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ, മാന്യമായിട്ട് ഡ്രസ്സ് ചെയ്ത് വരുന്നവർക്കൊന്നും ആ റെസ്റ്റോറൻറ്റിൽ പ്രവേശനമില്ല. അവർ നെയ്ക്കഡാണെങ്കിൽ മാത്രമേ ആ റെസ്റ്റോറൻറ്റിൽ അവർ കയറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട, ഇങ്ങനെയുള്ള റെസ്റ്റോറൻറ്റുകളിൽ ആൾക്കാർ പോകുമോ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടാവും. പക്ഷേ ആൾക്കാർ പോവുക മാത്രമല്ല, അവിടെ വളരെയധികം ഡിമാൻഡാണ് ആ റെസ്റ്റോറൻറ്റിന്. ഈ PSC പരീക്ഷകളെല്ലാം എഴുതിയിട്ട് വെയിറ്റിംഗ് ലിസ്റ്റിലാണ് എന്നെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അതേപോലെയാണ് ഈ ഹോട്ടലിൽ കയറാൻ വേണ്ടിയിട്ട് കുറേ പേര് വെയിറ്റിംഗ് ലിസ്റ്റിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എത്ര പേരെന്ന് വെച്ചാൽ, ഏകദേശം 46,000 പേരാണ് ഈ ഹോട്ടലിൽ ഈ റെസ്റ്റോറൻറ്റിൽ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ലിസ്റ്റിലായിട്ടുള്ളത്. അപ്പോൾ അത്രയും ആവേശത്തിലാണ് ആൾക്കാർ ഈ റെസ്റ്റോറൻറ്റിൽ ഒന്ന് കയറണം എന്ന് പറഞ്ഞിട്ട് ഇത്രയും പേര് വെയിറ്റിംഗ് ലിസ്റ്റിലടക്കം നിൽക്കുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ആ റെസ്റ്റോറൻറ്റിൽ CCTV ക്യാമറകളോ അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ ഒരു റെസ്റ്റോറൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു CCTV ക്യാമറൻ്റെ ഒരു ഉപയോഗവും എനിക്ക് കാണുന്നില്ല. അപ്പോൾ നമ്മൾ മൂന്നാമതായിട്ട് പരിചയപ്പെടാൻ പോണത് മോഡേൺ ടോയ്ലറ്റ് റെസ്റ്റോറൻറ്റിനെ കുറിച്ചാണ്. യെസ്. അപ്പോൾ ടൈപ്പ് എന്ന സ്ഥലത്താണ് ഈ മോഡേൺ ടോയ്ലറ്റ് റെസ്റ്റോറൻറ്റ് ഉള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പേര് ആ റെസ്റ്റോറൻറ്റിന് വരാൻ കാരണം എന്ന് വെച്ചാൽ, ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമ്മൾക്ക് നമ്മുടെ ടോയ്ലറ്റിൻ്റെ ഓർമ്മ വരും. യെസ്. സാധാരണ നമ്മുടെ ഇവിടങ്ങളിലെല്ലാം നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയാൽ നമുക്ക് കിട്ടുന്നത് ബിരിയാണീൻ്റെ മണം, ബീഫ് ഒലത്തിയത്, മീൻ പൊരിച്ചത്, അങ്ങനെയുള്ളൊരു ഫീലാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. പക്ഷേ ഈ മോഡേൺ ടോയ്ലറ്റ് റെസ്റ്റോറൻറ്റിൽ കയറിയാൽ നമുക്ക് ആദ്യം ലഭിക്കുന്നത് ഒരു ടോയ്ലറ്റിൻ്റെ ഒരു ഫീലാണ്. യെസ്. നമ്മൾക്ക് ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ കയറിയാൽ തന്നെ ടോയ്ലറ്റിനെ കുറിച്ച് ഓർമ്മ വരും. കാരണം എന്തെന്ന് വെച്ചാൽ, അവിടെ ഭക്ഷണം വിളമ്പുന്ന പാത്രങ്ങൾ മുതൽ ഭക്ഷണം വരെ എല്ലാം നമ്മൾക്ക് ടോയ്ലറ്റിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തും. യെസ്. സാധാരണ നമ്മളെല്ലാം വയറ് നിറയെ ഭക്ഷണം കഴിച്ചെല്ലാം സെറ്റാകുമ്പോഴാണ് നമ്മൾക്കെല്ലാം ടോയ്ലറ്റിനെ കുറിച്ച് ഓർമ്മ വരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ തന്നെ നമുക്ക് ടോയ്ലറ്റിനെ കുറിച്ച് ഓർമ്മ വരും. അപ്പോൾ ചെയറിന് പകരം അവിടെ യൂറോപ്യൻ ക്ലോസറ്റുകളാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ക്ലോസറ്റുകളിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അതുമാത്രമല്ല, ഭക്ഷണം കൊണ്ടുവരുന്ന പാത്രം എന്തെന്ന് വെച്ചാൽ ചെറിയ ചെറിയ യൂറോപ്യൻ ക്ലോസറ്റുകളിൽ, പിന്നെ വാഷ് ബേസ് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അവർ ഭക്ഷണം കൊണ്ടുവരുന്നത്. അപ്പോൾ നാലാമതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഡിന്നർ ഇൻ ദ സ്കൈ റെസ്റ്റോറൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ബെൽജിയത്താണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. അപ്പോൾ ഇതൊരു റെസ്റ്റോറൻ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഒരു പ്രാവശ്യം 32 പേർക്ക് മാത്രം കഴിക്കാൻ സാധിക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണിത്. അപ്പോൾ ഡിന്നർ ഇൻ ദ സ്കൈ എന്ന് പറയുമ്പോൾ അറിയാലോ, ഭൂമിയിലൊന്നുമല്ല അവരുടെ കളി, ആകാശത്താണ്. അപ്പോൾ അത് നിന്നാൽ 32 പേർക്ക് മാത്രം ഒരു തവണ കഴിക്കാൻ സാധിക്കുന്ന ഒരു ഡിസൈനിലാണ് ആ റെസ്റ്റോറൻറ്റ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതൊരു ക്രെയിൻ ഉപയോഗിച്ചിട്ട് ആ ചെറിയൊരു റെസ്റ്റോറൻറ്റ് മേലെ പൊക്കി വയ്ക്കും. അപ്പോൾ ഇതാണ് ഡിന്നർ ഇൻ ദ സ്കൈ എന്ന റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ അഞ്ചാമതായിട്ട് പരിചയപ്പെടാൻ പോണത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ്. കാനിബാലിസ്റ്റിക് സുഷി എന്ന റെസ്റ്റോറൻറ്റിനെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടാൻ പോണത്. ജപ്പാനിലെ ടോക്കിയോ എന്ന സ്ഥലത്താണ് ഈ
റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഞാൻ സാധാരണ എല്ലാ റെസ്റ്റോറൻറ്റിലും ഫുഡെല്ലാം സെർവ് ചെയ്യുന്നത് പ്ലേറ്റിലും പിന്നെ ചില ഇടങ്ങളിൽ വാഴയിലയിലും എല്ലാമാണ് ഫുഡ് സെർവ് ചെയ്യുന്നത്. പക്ഷേ ഈ റെസ്റ്റോറൻറ്റിൽ ഫുഡ് സെർവ് ചെയ്യുന്നത് നേക്കഡായിട്ടുള്ള വുമൻ്റെ മേലെ, ഈ സുഷി എന്ന് പറഞ്ഞവരുടെ ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷുകൾ ആ വുമൻ്റെ മേലെ ഫുള്ളായിട്ട് കവർ ചെയ്യും. എന്നിട്ട് കഴിക്കാൻ വരുന്നവർ ഈ വുമൻ്റെ മേലെ വെച്ച ഈ സുഷി എന്ന ഭക്ഷണ പദാർത്ഥം അവർ സാധാരണ പ്ലേറ്റിൽ നിന്നെടുത്ത് കഴിക്കണ പോലെ ആ വുമൻ്റെ മേലെ നിന്ന് ആ സുഷി എന്ന ആ സാധനം എടുത്ത് കഴിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയാണ് നമ്മുടെ വീഡിയോ അവസാനിക്കാൻ. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ഈ റെസ്റ്റോറൻറ്റിൽ നിങ്ങൾക്ക് ഏറ്റവും വിയർഡായിട്ട് തോന്നിയുള്ള റെസ്റ്റോറൻറ്റ് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ മറക്കാതെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണുമ്പോൾ വരെ ഗുഡ് ബൈ.